മുല്ലപ്പൂ വിൽപ്പനയിലെ പുതിയ നിയമം വടക്കാഞ്ചേരി മേഖലയിലും നടപ്പാക്കി തുടങ്ങി. ഇനി മുഴം കണക്കിന് മുല്ലപ്പൂ ലഭിക്കില്ല, സ്കെയിലിൽ അളന്ന് വിൽപ്പന നടത്തണമെന്നാണ് ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ നിർദ്ദേശം. കാലങ്ങളായി പൂക്കടയിൽ മുല്ലപ്പൂ വിറ്റിരുന്നത് മുഴം കണക്കിനായിരുന്നു. എന്നാൽ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് ഇനി കടകളിൽ ഇത്തരം വിൽപ്പന അനുവദിക്കില്ല. മുല്ലപ്പൂമാല സെന്റിമീറ്റർ, മീറ്റർ എന്നിവയിൽ അളന്ന് വിൽപ്പന നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം. പൂ ആണെങ്കിൽ ഗ്രാമിലും കിലോഗ്രാമിലും അളക്കാം. മുല്ലപ്പൂ വിൽപ്പനയിലെ പുതിയ മാറ്റം വടക്കാഞ്ചേരി മേഖലയിലെ പൂക്കടകളിലും നടപ്പാക്കിയിരിക്കുകയാണ്. മുല്ലപ്പൂ വിൽപ്പനയിലെ പുതിയ നിർദ്ദേശത്തെക്കുറിച്ച് വടക്കാഞ്ചേരിയിലെ പ്രമുഖ പൂക്കച്ചവടക്കാരനായ സരസ്വതി ഫ്ലവേഴ്സ് ഉടമ ഉണ്ണി പ്രതികരിക്കുന്നു. ഇതിപ്പോൾ മുല്ലപ്പൂവിന് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മുളത്തിൽ അളന്നു കൊടുക്കാൻ പാടില്ല എന്നാണ് ലീഗൽ മെട്രോളജി വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ മുളം എന്ന് പറഞ്ഞ അളവ് പോലല്ല അത്. ഇപ്പോൾ കാലാനുസൃതമായി മാറ്റം വന്നു. ഒന്നുകിൽ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ അല്ലെങ്കിൽ അര മീറ്റർ ഈ നിലത്തിലാണ് കൊടുക്കാൻ പാടുള്ളൂ. ലൂസ് പൂ ആണെങ്കിൽ ഒന്നിങ്ങനെ ഗ്രാം കണക്കിന് അല്ലെങ്കിൽ കിലോ ഗ്രാമിന് ഇങ്ങനെയാണ് വിൽക്കാൻ പാടുള്ളൂ എന്നാണ് അവിടെ നിന്ന് നിർദ്ദേശം വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇതിപ്പോൾ അവിടെ നിന്ന് തന്നിട്ടുള്ള ഒരു സ്കെയിലാണ്. ഇതിപ്പോൾ അര മീറ്ററിൻ്റെ സ്കെയിലാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു മുഴത്തിനേറ്റും ഒരു ഇഞ്ച് കൂടും. അപ്പോൾ ഇതിന് ഈ കണക്കിന് വിൽക്കാനാണ് നമുക്കിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വിരോധമില്ല. നമ്മൾ കാലങ്ങളായിട്ട് ഇങ്ങനെ മുഴക്കണക്കിനാണ് വിറ്റ് വരാറ്. ഇപ്പോൾ അത് നിയമാനുസൃതമല്ല എന്ന് ഇപ്പോൾ ഒരു നിയമം വരുന്നു. നമ്മളതിന് അത് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളത് ചെയ്യുന്നു. വഴിയോര കച്ചവടക്കാർ മുഴം കണക്കിൽ മുല്ലപ്പൂ വിറ്റ് അധികമായി പണം ഈടാക്കുന്നു എന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം തൃശൂർ പാലസ് റോഡിൽ RMR പൂക്കടയിൽ ലീഗൽ മെട്രോളജി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു. 2000 രൂപയാണ് പിഴ ചുമത്തിയത്. മുഴം എന്നത് അളവുകോൽ അല്ലെന്നും ലീഗൽ മെട്രോളജി വകുപ്പ് പറയുന്നു. മുഴം കണക്കിൽ മുല്ലപ്പൂ ഇനി വിൽക്കാനാവില്ല എന്ന കർശന നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് വകുപ്പ്. മുഴം കണക്കിൽ വിൽപ്പന നടത്തുമ്പോൾ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുകയാണ്. ഇതാണ് നടപടിയെടുക്കാൻ കാരണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. VCV News, വടക്കാഞ്ചേരി.